വെരി ഗുഡ് മോർണിംഗ് മിസ്റ്റർ കാർത്തികേ വണ്ടിയിലുണ്ട് ഒന്ന് വിളിക്കടോ വലിയ തിരക്കില്ലെങ്കിൽ ഇത് സ്പെയറിൽ ഞങ്ങളിങ്ങനെ ഒരു ചായ പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല ഞാനിത് കത്തിക്കാറില്ല അതെന്താ ഒരു സ്റ്റൈലാണ് വലിയ നിർത്തിയതാ പക്ഷെ അങ്ങ് ഉപേക്ഷിക്കാൻ മടി അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് കിടക്കും ഗുഡ് ഈ ശേഖരനെങ്കിലെന്റെ മോൾ സാറ് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ കുറിച്ചാണോ അതെ ഞാനിപ്പോഴല്ലേ പരിചയപ്പെട്ടൊന്നും കല്യാണം ആലോചിച്ചില്ല തന്റെ പഴയ ഫ്രണ്ടല്ലേ പഴയ ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അറിയാം കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് എന്റെ ചോദ്യം താൻ എന്താ അവളെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്ത് ടൈമില്ല അവളെ നല്ല ഒരുപാട് പിള്ളേരെ അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട് കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ വൈകാതെ ബിസി ആയി എന്ത് ബിസി സ്മഗ്ലിംഗ് ആയിട്ട് സ്പിരിറ്റ് കുഴൽപ്പണം ചന്ദനത്തേൽ അങ്ങനെ ഒരു അണ്ടർവേൾഡ് പ്രിൻസ് അണ്ടർവേൾഡ് അതൊരു പഴയ പ്രയോഗം ഇന്ന് അതിന്റെ മീനിങ് ഇല്ല അതാണ് വേൾഡ് നമ്മുടെ പാവൻ ജനകോടികളല്ലേ അണ്ടർവേൾഡിൽ കഴിയുന്നത് താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കും ചുമ്മാ അതല്ല ആ കൊച്ചു തന്നെ കയറി പ്രീമിയം അതേടോ എന്റെ വുഡ്ബി എന്നോട് പറഞ്ഞു അവൾക്ക് വയസ്സറിയിച്ച കാലം തൊട്ടേ തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു ആയിരിക്കും ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം മുമ്പ് ഇപ്പോഴും മോശമൊന്നുമില്ല ഇല്ല എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക് താനെന്നല്ല നല്ല ഫോമിലായിരുന്നു തട്ടുന്നോ കഴുവേറ്റുന്നോ ഒക്കെ വെച്ച് തീർന്നു കേട്ടു ചുമ്മാ പറഞ്ഞതായിരിക്കും അല്ലേ അന്തപ്പടി കൈവിട്ട മുതൽ പിടിക്കാൻ എന്നെ പറഞ്ഞു എനിക്ക് ഈ പറച്ചിൽ പണ്ടില്ലാത്ത സ്വഭാവം ചെയ്ത ശീലം എന്റെ ചെയ്ത് കൂടിയപ്പം നാട്ടിൽ അക്രമവാസന കൂടുന്നു എന്നാണ് ചിലരുടെ കമന്റ് കുട്ടികൾ വഴിതെറ്റുന്നു അതുകൊണ്ട് ആദ്യം റൗണ്ട് പറയും പിന്നെ ചെയ്ത് കാണിക്കും തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട് ഇടി എന്ന് പറഞ്ഞാൽ കൊടുക്കുക കൊള്ളുക വീണ്ടും കൊടുക്കുക ഗിവ് ആൻഡ് ടേക്ക് അതാണ് അതിന്റെ ഞാൻ തിരിച്ച എനിക്ക് കൊടുത്താ ശീലം ലോക്കപ്പ് പ്രോമിക്കേറ്റ് കുടിച്ചേർക്കല് കുട്ടാരല്ലേ അല്ലടാ എനിക്ക് ലോക്കപ്പ് വേണമെന്നില്ല നടുറോട്ടിലിട്ടും തല്ല് ഞാൻ അഞ്ച് കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില് കാണോ നിനക്ക് കപ്പോ അല്ല നടന്നില്ല പിന്നെ ഗലരിപ്പൈ അത് കുറേ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞു നടന്നു ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്ത പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയും വലിയ കുപ്പി എന്നാ നമുക്ക് തുടങ്ങാം ഈ റോഡി വെച്ച് അതും സാറ് യൂണിഫോമില് അത് വിട് സാറിന് പറയാം അത് വലിയ കേസാണ് കേസ് ചാർജ് ചെയ്യേണ്ടത് ഞാനല്ല ഞാൻ ചെയ്യില്ലെങ്കിലോ എന്നാലും അത് ശരിയാവില്ല എന്നടാ പോലെയാടി മോനെ നാക്കിന്റെ നീളം വെച്ച് വള വളാന്ന് ചെലക്കുമ്പോ നീ ഓർത്തില്ലല്ലേ ആമ്പിള്ളേരുടെ കൈക്ക് വന്ന് വീഴുന്നു ശ്രീനിവാസ സവാരി കിരികിരി കയ്യട്ടു മോനെ നീ എന്നെ കൊണ്ട് ചെയ്യിക്കും വയ്യേ പോയ അടി എന്ന് പറഞ്ഞ നിങ്ങളുടെ ഓഫീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞ് പറയുന്നില്ല ഇനി അവ കേസാക്കിയ ആചാര്യ വെടിമുഴക്കി അവന്റെ ശവാട്ടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് സവാരിക്കും അളിയാ ഞാൻ അവരോട് പോകാം നീ ഒരു ചായ ഓടാ Have a tea. Yeah.